ഇന്നത്തെ തെരച്ചിൽ എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. ചൂരൽമല മുണ്ടക്കൈ, അവിടെ ഇനിയും ആളുകൾ ഉണ്ടാകാമെന്ന സംശയത്തിൽ തന്നെയല്ലേ ഇന്നത്തെയും തെരച്ചിൽ? 1000-ൽ അധികം വരുന്ന സേനാംഗങ്ങൾ ഇന്ന് തെരച്ചിലിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര മണിയോടെ ഈ ദുരന്ത മേഖലകളിലേക്ക് ഈ സേനാംഗങ്ങൾ എത്തും ഷിജു? അനിമി പ്രതീക്ഷയുടെ ഒരു 6-ാം നാൾ എന്നാണ് പറയേണ്ടത്. കാരണം ഇന്ന് കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന, അതായത് ഈ മണ്ണിൽ പൊതിഞ്ഞുപോയ മനുഷ്യരെ കണ്ടെത്താനുള്ള ഒരു പുതിയ റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ, അത് ആർമിയും അതുപോലെ സ്വകാര്യ ഏജൻസി, റിട്ടയേർഡ് മേജർ ജനറലിൻ്റെ നേതൃത്വത്തിലുള്ള സ്വകാര്യ ഏജൻസിയും ചേർന്ന് നടത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇനി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശോധന. മനുഷ്യസാധ്യമായ പരിശോധനകൾ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തി, പക്ഷേ ഏതെങ്കിലും തരത്തിൽ പുതുതായി ഒന്നും കൂടുതൽ കണ്ടെത്താൻ കഴിയുന്നില്ല എന്ന ഒരു നിരാശയാണ് കഴിഞ്ഞ ദിവസം, അതായത് 5-ാം നാളിലെ പരിശോധനയിൽ ഉണ്ടായിരുന്നത്. ചാലിയാർ ഭാഗത്തു നിന്നാണ് ഈ ആ മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും ഒപ്പം തന്നെ 2 മൃതദേഹങ്ങളും കഴിഞ്ഞ ദിവസം കിട്ടിയത്. ഈ അപകടം നടന്നിട്ടുള്ള ചൂരൽമല, മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും തന്നെ പ്രധാനപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടും ഏതാണ്ട് 1000-ത്തോളം ആളുകൾ, നിമി സൂചിപ്പിച്ചതുപോലെ അത്രയും ആളുകൾ പരിശോധന നടത്തിയിട്ടും വലിയ കാര്യങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. അത്രമാത്രം മണ്ണ് അടിഞ്ഞു നിൽക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ബെയിലി പാലം, സൈന്യം ഈ രക്ഷാ ദൗത്യത്തിനുള്ള പ്രവർത്തകർക്കായി അക്കരയിലേക്ക് കടന്നു പോകാനുള്ള താൽക്കാലികമായി നിർമ്മിച്ച ബെയിലി പാലത്തിലാണ്. ഇവിടെ വിവിധ സേനാവിഭാഗങ്ങളിലെ ആളുകൾ ആദ്യഘട്ടത്തിൽ തന്നെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം സൈന്യം അടക്കമുള്ളവർ സ്ഥലത്തേക്ക് എത്തും. ഇന്ന് ഈ പരിശോധന വിവിധ സോണുകളായി തിരിഞ്ഞു തന്നെയാണ് പരിശോധന നടത്തുന്നത്. 6 സോണുകളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന നടക്കുന്നത് 3-ാം സോണാണ്. 3-ാം സോൺ എന്ന് പറയുന്നതാണ് ചൂരൽമലയും അതിനോടനുബന്ധിച്ച് സ്കൂൾ പടി അടക്കമുള്ള സ്ഥലങ്ങൾ. അവിടെയാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ തന്നെ കേന്ദ്രീകരിച്ച് പ്രധാന പരിശോധന നടത്തുക എന്നുള്ളതാണ്. രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലത്തെ ഒരു തെരച്ചിൽ വളരെ നിർണായകമാണ്. ഈ പ്രധാനപ്പെട്ട ഈ പുതിയ സംവിധാനങ്ങൾ, അതായത് റഡാർ പരിശോധനകൾ, തെർമൽ സ്കാനർ അടക്കമുള്ള വിവിധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ പരിശോധനയിൽ ഏതെങ്കിലും തരത്തിൽ പുതുതായി എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇന്നത്തെ തെരച്ചിൽ ആരംഭിക്കുക. എന്തായാലും 7 മണിക്ക് തന്നെ വിവിധ വിഭാഗങ്ങൾ, അതായത് NDRF ആർമിയുടെയും അതുപോലെ മറ്റ് വിവിധ സന്നദ്ധ പ്രവർത്തകർ അടക്കം, ഫയർഫോഴ്സ് അടക്കം, പോലീസ് അടക്കം വിവിധ വിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനയാണ് നടക്കുന്നത്. ആ പരിശോധനക്കുള്ള ഇനി 7 മണിക്കാണ് ഉദ്യോഗസ്ഥർ. ഇപ്പോൾ എല്ലാം തന്നെ ബെയിൽ പാലത്തിന് അപ്പുറത്തേക്ക്, അതായത് ഈ തെരച്ചിൽ നടത്തേണ്ട ചൂരൽമല, മുണ്ടക്കൈ അടക്കമുള്ള അതുപോലെ പുഞ്ചിരി മട്ടം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക്, ഈ സ്ഥലങ്ങളിലേക്കൊന്നും തന്നെ ആരെയും ഇപ്പോൾ കടത്തിവിട്ടിട്ടില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ തെരച്ചിലിന് പോയ 3 പേർ ഈ സൂചിപ്പാറ മേഖലയിൽ കുടുങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അതീവ ദുഷ്കരമായ മേഖലകളിലേക്ക് സൈന്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗങ്ങളോ പരിശീലനം ശ്രദ്ധിച്ച ആളുകൾ മാത്രം പരിശോധന നടത്തിയാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. അപ്പോഴും ഇവിടേക്ക് സാധാരണ ആളുകൾ വരുന്നത്, അതായത് വീടുകൾ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് വരുന്നുണ്ട്. അത്തരം ആളുകൾക്കാണ് പ്രധാനമായും ഈ പരിശോധന അവർക്ക് ആവശ്യപ്പെട്ട, അതായത് അവരുടെ വീട് നിൽക്കുന്ന സ്ഥലം പല സ്ഥലത്തും ചെന്ന് നോക്കുമ്പോഴെല്ലാം തന്നെ വലിയ മൺകൂനകളാണ്. അതായത് ചൂരൽമലയും മുണ്ടക്കയും എല്ലാം തന്നെ ഒരു വലിയൊരു ടൗൺഷിപ്പാണ്. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളുമുള്ള, നല്ല സൗകര്യങ്ങളോടുകൂടി ജീവിച്ച നിരവധി വീടുകളുള്ള, വിവിധ സ്ഥാപനങ്ങളുള്ള ഒരു മേഖലയാണ്. പക്ഷേ അതെല്ലാം ഒരു വലിയ മൺകൂന, മൺതിട്ടയായി മാറിയിരിക്കുകയാണ്. അത്തരമൊരു സ്ഥലത്തേക്ക് പരിശോധനയും തെരച്ചിലും നടത്തുക എന്ന് പറയുന്നത് അതീവ ദുഷ്കരമാണ്. ആ ദൗത്യമാണ് ഇന്ന് പ്രധാനമായും നടത്തുക. അതായത് അവസാന ആളെയും കണ്ടെത്തണം എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. പക്ഷേ അതിനുള്ള സാധ്യതയാണ് വളരെ പ്രശ്നം ആയി നിൽക്കുന്നത്. ഈ മണ്ണ് വലിയ തോതിൽ ഒരു 2-3 മലകൾ അപ്പാടെ കുത്തി ഒലിച്ച് വന്ന് വലിയ തലത്തിൽ മണ്ണും കല്ലും എല്ലാം മൂടി നിൽക്കുകയാണ് ഒരു പ്രദേശം. അത്തരമൊരു സ്ഥലത്ത് എത്രമാത്രം ദുഷ്കരമായിരിക്കും ആ പരിശോധന എന്നത് ഏവർക്കും അറിയാം. എന്തായാലും അല്പസമയത്തിനകം ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ പരിശോധനയ്ക്കായി വിവിധ സ്ഥലങ്ങളായി, വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആ പരിശോധനയ്ക്കായി പുറപ്പെടും. നിമി ശരി, ചൂരൽമലയിൽ നിന്നാണ് വിവരങ്ങൾ ഷിജു നൽകിയത്.